ഇവിടെ ടിക്കറ്റ് കൊടുക്കും, എന്നിട്ട് നമ്മൾ ഇതുവഴി അകത്തോട്ട് കയറും. എന്തെങ്കിലും പ്രത്യേകതയുള്ള ഗ്ലാസ് ആണോ ഇത്? പ്രൊജക്ടറിൽ നിന്നുള്ള വെട്ടം നേരെ ഗ്ലാസ്സിലോട്ട് തട്ടും, എന്നിട്ട് അങ്ങോട്ട് പോകും. ഇപ്പൊ 2 വർഷത്തോളം ലോക്ക്ഡൌൺ ആയിട്ട് കടന്നു, ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ആരും ഒന്നും ഇതുവരെ തന്നെ. സ്ക്രീനകത്ത് കൊച്ചു കൊച്ചു ഹോൾസ് നോക്കി, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു തിയേറ്റർ. ജോസഫ് 125 ദിവസം ഓടി കേട്ടോ. ഭാവന ലിറ്റിൽ ഭാവനയിലോട്ട് കയറുക. ഹലോ. അപ്പോഴേ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂരത്ത് കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭാവന എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിൽക്കുക കേട്ടോ. ഇരുട്ടി സമയം നോക്കെ, ഇരുട്ടിതോ ചന്ദ്രനെ കാണാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മിക്ക തിയേറ്ററുകളിലും പോകുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉച്ച സമയത്തോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ആയിരിക്കും. രാത്രി ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം തിയേറ്ററിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഒരു സമയം 1:30 കയറിയത്, പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും അങ്ങ് ഇരുട്ടിപ്പോയി. അപ്പം ഈ വീഡിയോക്ക് ഇൻട്രൊഡക്ഷൻ ഏറ്റവും അവസാനമാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പം ഇരുട്ടിപ്പോയത്. അപ്പൊ നമുക്ക് നമ്മുടെ ഭാവന തിയേറ്ററിന് അകത്തോട്ട് കയറാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അങ്ങനെ നമുക്ക് ഭാവന തിയേറ്ററിനകത്തോട്ട് കയറാം. പണ്ടത്തെ ടിക്കറ്റ് കൗണ്ടറിന്റെ ആ ഒരു ഇതല്ലേ. ഇവിടെ ടിക്കറ്റ് കൊടുക്കും, എന്നിട്ട് നമ്മൾ ഇതുവഴി അകത്തോട്ട് കയറും. ഇപ്പം ഈ ഒരു പരിപാടിയില്ല, കാര്യം ഇപ്പം ബുക്ക് മൈ ഷോയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഗുഹയ്ക്കകത്തുള്ള പരിപാടിയില്ല. പണ്ട് ഗുഹ എന്നായിരുന്നു പറയുന്നത് ഇങ്ങനെ വരുന്നതിന്. അകത്ത് സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന സിനിമയുടെ ഷോ നടക്കും കേട്ടോ. ആ ചെറുതായിട്ട് തിയേറ്ററിൽ പടം ഓടുന്ന സൗണ്ട് വെളിയിൽ കേൾക്കാം, അതൊരു പ്രത്യേക ഫീലാണ് വെളിയിൽ നിന്ന് കേൾക്കാൻ. ചെറിയൊരു മുഴക്കമായിട്ടൊക്കെ അത് ഈ അടിയിടി പടങ്ങളൊക്കെ ഉണ്ടല്ലോ, തമിഴ് പടങ്ങളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് വെളിയിൽ നിന്ന് കേൾക്കാൻ പ്രത്യേക ഫീലാണ്. അങ്ങനെയൊക്കെ സൗണ്ട് ഇങ്ങനെ ചെറിയൊരു മുഴക്കം ഇങ്ങനെ വെളിയിൽ കേൾക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. സമയം ഇരുട്ടി കേട്ടോ. അതാ കണ്ടില്ലേ, 6:30 6:30 6:30 6:30. നമുക്ക് തൊട്ടടുത്ത ലിറ്റിൽ ഭാവനയിലോട്ട് കയറാം. ഇതവിടെ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമകളുടെയൊക്കെ ഒരു ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ട്, പുരസ്കാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, പറക്കും തെളിക, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ഞാൻ വായിക്കാൻ പറ്റുന്നതൊക്കെ പെട്ടെന്ന് വായിക്കാം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ, ചിന്താവിഷ്ടയായ ശ്യാമള, പിന്നെ എൻ്റെ ബാക്കിലിരിപ്പുണ്ട്, അത് വേറെ ഏതോ സിനിമ, കാണാൻ വയ്യ, അരവിന്ദന്റെ അതിഥികൾ, പിന്നെ രാമലീല, ജോസഫ് 125 ദിവസം ഓടി കേട്ടോ. അങ്ങനെയൊക്കെയാണ് ദ ഭാവന മൂവി മാജിക്. ക്രിസ്മസിനിട്ട സ്റ്റാറൊക്കെ ഏതാ കിടക്കുന്നുണ്ടാ. ഭാവന ലിറ്റിൽ ഭാവനയിലോട്ട് കയറുക. നല്ല വൃത്തിയുള്ള കോറിഡോർ നോക്കെ, എന്ത് നീറ്റായിട്ട് കിടക്കുന്നത്. ഹാ അടിപൊളി കിടിലം എൽ ഇ ഡി വർക്കൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു തിയേറ്റർ ഇത്. ഡോൾബി അറ്റ്മോസാണ് കേട്ടോ, ഡോൾബി അറ്റ്മോസിൻ്റെ സബ് ഇരിക്കുന്നതൊക്കെ ഇതായിരിക്കുന്നുണ്ടോ. ദാറിനുണ്ട്, ദ്വാവിഡറിനുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞതാ, ഈ സൈഡിൽ കാണുന്ന സ്പീക്കറുകൾ ഞാൻ ഡോൾബി അറ്റ്മോസിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നുണ്ട്, അതങ്ങനല്ല എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഡോൾബി അറ്റ്മോസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണല്ലോ എല്ലാം, ഡോൾബി അറ്റ്മോസിൽ പ്രവർത്തിക്കുന്ന സ്പീക്കറുകളല്ലേ ഈ കാണുന്ന എല്ലാം. അപ്പം നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഇവിടെ 2 സെക്ഷനാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇത്രയും വരെ 110 രൂപ, ഇവിടെ 220. നല്ല കിടിലം സോഫ സീറ്റാണ്. നമുക്ക് പ്രൊജക്ടറിൻ്റെ നേരെ താഴത്തെ സോഫ സീറ്റിലോട്ടൊന്ന് ഇരിക്കാം. ഇത് അവിടെ ക്രിസ്റ്റിയുടെ പ്രൊജക്ടർ ഇപ്പോൾ ഉണ്ട്. ഹാ അടിപൊളി കിടുക്കാച്ചി, സൂപ്പർ വ്യൂ കേട്ടോ. സൂപ്പർ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ലൊരു ഫീലുണ്ട് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം, നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. ആ സ്ക്രീനിൻ്റെ താഴെ സബ് ഇരിപ്പുണ്ട് കേട്ടോ, കാണിച്ചുതരാം. ഇതാ നോക്കേ, സ്ക്രീനിൻ്റെ താഴെ ഇരിക്കുന്ന സബ് ഉണ്ട്, അടിപൊളി കിടിലം എഫക്റ്റ് ആയിരിക്കും കാണാൻ. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഏതോ നെഞ്ചത്ത് നിന്ന് ഇടിക്കും തോന്നുന്ന സൗണ്ട്. ഇതാ കണ്ടില്ലേ, സിൽവർ സ്ക്രീനിൻ്റെ തൊട്ടടുത്ത് നിൽക്കുക. സ്ക്രീനകത്ത് കൊച്ചു കൊച്ചു ഹോൾസ് നോക്കി കണ്ടാ, എല്ലാ സ്ക്രീനും ഉണ്ട് അങ്ങനത്തെ ഹോൾസ്. അതെന്താ അങ്ങനെ ഹോൾസ് എന്ന് ചോദിച്ചായിരുന്നു ഒരാൾ ഒരു കമൻറ്റ് ചെയ്തിട്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ക്രീനിൻ്റെ ബാക്കിലായിട്ടേ
സ്പീക്കറുകളുണ്ട്. അപ്പോഴതിൻ്റെ സൗണ്ട് വെളിയിലോട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്നാ ഞാൻ വേറൊരു വീഡിയോക്കകത്ത് ഒരു തിയേറ്റർ ഓപ്പറേറ്റർ പറയുന്നത് കേട്ടത്. അപ്പം അതാണ് അതിൻ്റെ കാരണം. അപ്പം എന്തായാലും നമുക്ക് സെൻട്രലായിട്ടിരിക്കാം. ഇപ്പോഴും നമ്മൾ ഭാവന, ലിറ്റിൽ ഭാവനയുടെ കറക്റ്റ് സെൻട്രൽ സീറ്റിലായിട്ടിരിക്കുക. നല്ലൊരു ഫീലുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ക നൈസല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു തിയേറ്റർ. ചുറ്റും സറൗണ്ടിങ് സ്പീക്കേഴ്സൊക്കെ ആയിട്ട്, എല്ലാ തിയേറ്ററിലും സറൗണ്ടിങ് സ്പീക്കേഴ്സൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ പറഞ്ഞതാ ഡോൾബി അറ്റ്മോസിൻ്റെ സ്പീക്കറുകളിലൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ സൈഡിലും രണ്ട് സബ് അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ നല്ല കിടിലം സ്ക്രീനും നല്ല സ്റ്റേഡിയം പോലത്തെ സീറ്റിങ്ങിന് ആരുടെയും തലയൊന്നും മറയാത്ത കണക്കത്തെ സീറ്റും ഒക്കെ ആയിട്ട് നല്ല കിടിലമായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു തിയേറ്റർ. ലിറ്റിൽ ഭാവനയും ഭാവനയും പൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്കേ പ്രൊജക്ടർ റൂമിനകമൊക്കെ ഏകദേശം ഇവിടെ നിന്ന് തന്നെ കാണാം. ഇനി അകത്തോട്ട് ചെല്ലണോ? അങ്ങനെ നമ്മുടെ രാജു ചേട്ടൻ തന്നെ വരിക ലിറ്റിൽ ഭാവനയിലോട്ട്. ലിറ്റിൽ ഭാവനയുടെ പ്രൊജക്ടർ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് വരിക. ഇതും 2K ആണോ? 2K ഡോൾബി അറ്റ്മോസ് അല്ലേ? ഓ, ഇത് 2K ഡോൾബി അറ്റ്മോസ് ആണ്. 3D ഉണ്ട്. ഓക്കെ, വാതിൽ തുറന്ന് കേറുമ്പോഴേ ഒരുപാട് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഇരിക്കുക. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട്. ഇതാ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, ഇതാണ്ട് ഡോൾബി നേരത്തെ വെച്ചിരിക്കുക. QSE ആംപ്ലിഫയർ ഒക്കെ ഉണ്ട്. ആംപ്ലിഫയർ അല്ലേ QSE? അതെ. അപ്പൊ നമ്മൾ പ്രൊജക്ടർ റൂമിൽ നിന്ന് ലിറ്റിൽ ഭാവനയുടെ സ്ക്രീനിലോട്ടുള്ള വ്യൂ ആയത് കണ്ട. ആൾക്കാരൊക്കെ വന്നിരിക്കുക റെഡി ആയിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രൊജക്ടർ ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുക സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട്. അജഗജാന്തരം പടം ഇവിടെ അജഗജാന്തരം ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ബൾബോണായി ലാമ്പ് ഓൺ ആയിട്ടുണ്ട്. ആ അതകത്ത് ലാമ്പ് ഓൺ ആയിരുന്നു കാണാം. ഇവിടെ നിന്ന് ഇതാ കണ്ടില്ലേ, അകത്ത് ലാമ്പ് ഓൺ ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോരോ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക. പ്രൊജക്ടറിൽ നിന്നുള്ള വെട്ടം നേരെ ഗ്ലാസ്സിലോട്ട് തട്ടും, എന്നിട്ട് അങ്ങോട്ട് പോകും. ഈ വെച്ചിരിക്കുന്ന ഗ്ലാസ് എന്തെങ്കിലും പ്രത്യേകതകളാണോ? പ്രശ്നങ്ങളൊന്നും വീഴത്തില്ല. സ്ക്രാച്ച് വീഴും, പക്ഷേ ഇത് ഈ ഫിഗർ കറക്റ്റ് ആയിരിക്കും. ഫിഗർ കറക്റ്റ് ആയിരിക്കും. വേറെ ഏതെങ്കിലും ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഓളം തട്ടും. ഓളം തട്ടും. ഇതിന് കറക്റ്റ് ഫിഗർ അതിന്റെ ഉള്ളിൽ പടം അങ്ങോട്ട് പോയി. അതായത് ഇതിലെ വേറെ രൂപത്തിൽ പോകില്ല, അല്ലെങ്കിൽ ഗ്ലാസ് വേറെ ക്ലാരിറ്റിക്ക് ഒന്നും വ്യത്യാസം വരും. ഓക്കെ ഓക്കെ, ഓക്കെ. ആഡ് കാണിക്കാം. അജഗജാന്തരം സിനിമയിട്ട്. ഓക്കെ, ഇതാ നമ്മുടെ അജഗജാന്തരം ഓടിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു ആഗ്രഹമുള്ളൊരു കാര്യം ഈ പ്രൊജക്ടർ റൂമിനകത്തുള്ള കാര്യങ്ങളും എങ്ങനെയാണ് സിനിമ പോകുന്നതെന്നൊക്കെ ഉള്ളേ, സിനിമ സ്ക്രീനിൽ ചെന്ന് പതിക്കുന്നത് എങ്ങനെയാന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അപ്പം എല്ലാവരും ഒന്നും അതിന് സപ്പോർട്ടായിട്ട് നിൽക്കത്തില്ല. രാജേട്ടൻ അങ്ങനെ നിന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചെയ്തു കൊടുക്കണമല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ ഈ മേഖലയിലെ ബുദ്ധിമുട്ട് എന്താ നമുക്ക് തോന്നിയത്? ഈ മേഖലയിൽ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രൈവറ്റ് അല്ലേ, ഗവൺമെന്റിന്റേതായ വശത്തൊന്നും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ 2 വർഷത്തോളം ലോക്ക്ഡൌൺ ആയിട്ട് കിടന്നു, ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇവർ ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് ഞങ്ങൾക്ക് ആരും ഒന്നും ഇതുവരെ തന്നെ. അതൊരു വലിയ സങ്കടം തന്നെയാണ്. കാരണം ഞങ്ങളാരും അവഗണിക്കപ്പെട്ട തൊഴിലാളികളായിട്ട് മാറുകയും അതൊരു സങ്കടം തന്നെയാണല്ലോ. ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ്. ഞാൻ കൊല്ലത്തെ ധന്യ തിയേറ്ററിലെ ഒരു ഇതാണൊക്കെ ഒരു ജോലി ചെയ്തിരുന്ന ഒരു ചേട്ടനാണെങ്കിൽ ലോട്ടറി കച്ചവടത്തിന് പോകുന്ന ഞാൻ കുടുംബം പുലർത്തണ്ടേ. കുടുംബം പുലർത്തണ്ടേ. ഇവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് വരുമാനം ഇല്ലാണ്ട് ഇവർ എത്ര കാലം ഒരാളെ തീറ്റി പോയിട്ട് അതവര് പറഞ്ഞ കാര്യമില്ല. ഇവര് സർക്കാരിന് നല്ല ടാക്സും കാര്യങ്ങളൊക്കെ നല്ല പോലെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ കാര്യത്തിലും ഒരു പിരിവ് വന്നാലും ആദ്യം സിനിമാ തിയേറ്ററുകാരെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇവര്
വിഷമതയാണ് തന്നത്. രണ്ടു വർഷത്തോളം ഞങ്ങളെ വളരെ നമ്മളെ കൂടെ ഗൗരവിക്കണം അല്ലേ. ഒരുപാട് വിഷമിപ്പിച്ചു. ഒരുപാട് ലോക്ക്ഡൌൺ സമയത്ത് അറിയാം, ലോക്ക്ഡൌൺ സമയത്ത് വേറെ എല്ലാ മേഖലക്കാർക്കും ഓരോ ചെയ്തു സർക്കാർ. ഓരോ മേഖലകളിലും എല്ലാവർക്കും ഓരോരോ സൗകര്യങ്ങളും ഇളവുകളും ഒക്കെ കൊടുത്തു. സിനിമ തിയേറ്റർ പാർട്ടികൾക്ക് ഇളവ് കൊടുത്തു, പക്ഷെ ജോലിക്കാരെ മറന്നു. ജോലിക്കാരെ മറന്നു അതാണ് പറ്റിയത്. ഞങ്ങളൊക്കെ തൊഴിലാളികളില്ലേ. അപ്പൊ അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്കിപ്പോ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് പറയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മുതലാളിമാരെ മാത്രം എല്ലാവിധ സഹായങ്ങളും നമുക്ക് അവർക്ക് അവരെ കൊണ്ട് പറ്റുന്ന മാതിരി മുതലാളിമാരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മറക്കാനും പറ്റില്ല. ആ നമ്മുടെ മെയിൻ ഒരു ചേട്ടനാട്ടോ, പേരെങ്ങനെ? രാജു എന്നാ. ഇവിടുത്തെ മെയിൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ചേട്ടനാ. അപ്പം നമ്മുടെ വീഡിയോ യൂട്യൂബിൽ വരും കേട്ടോ. രാജു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? ആ ചേട്ടൻ്റെ പേര് രാജു എന്നല്ലേ. ഓക്കെ. അപ്പം ആ പ്രൊജക്ടർ കൈകാര്യം ചെയ്യുന്ന ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ ഇടുമ്പോൾ പറയാം. അപ്പോഴ് ആ ചേട്ടൻ കാണിച്ചു തരും. വീട്ടിൽ പിള്ളേരൊക്കെ യൂട്യൂബൊക്കെ കാണുന്നതല്ലേ. ശരി. അപ്പം നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്നൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ പല തിയേറ്ററുകളുടെയും പേര് പറയുമ്പോഴത്തേക്കും അവിടെയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ തിയേറ്ററുമായിട്ട് എന്തെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, യു മാപ് ട്രാവലർ എന്ന് പറഞ്ഞ് നോക്കിയാൽ മതി. അപ്പോൾ അതിലോട്ട് മെസ്സേജ് അയച്ച് അങ്ങനെ ഒരു കോൺടാക്ട് വരുത്തിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കും. ഇപ്പം പെരുങ്ങോട്ടുകര ദേവാന്ന് പറഞ്ഞൊരു തിയേറ്ററിൽ അവിടെ അറിയാവുന്നൊരു ആള് ഞാനായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഉടനെ ചെയ്യും. അങ്ങനെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു ആ തിയേറ്ററിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. ഇപ്പം പേര്, ആ പുള്ളിയുടെ പേര് കോൺടാക്ട് ചെയ്ത പുള്ളിയുടെ പേര് സത്യമായിട്ടും മറന്നുപോയി കേട്ടാ. ആക്റ്റ് ചെയ്യുമല്ല, കിട്ടുന്നില്ല. പിന്നെ വീഡിയോ കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിലോട്ട് കയറി നോക്കണം, എങ്കിലും പേര് കിട്ടത്തുള്ളു. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല തിയേറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണക്കത്തെ വീഡിയോസും ട്രാവൽ വീഡിയോസും പിന്നെ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മുടെ ചാനലിൽ വരും. കൂടുതലായിട്ടും തിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. കാര്യം എനിക്ക് തിയേറ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാണ്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ കണ്ട, ബാക്കിലുണ്ട്, കാണാൻ പറ്റുന്നില്ല അല്ലേ. സൂപ്പർ ശരണ്യ 2, അജഗജാന്തരം. ഓക്കെ, ആ വീഡിയോക്ക് അത് പറഞ്ഞാണല്ലോ. അപ്പം ശരി, പോട്ടെ. ഇരുട്ടി ഇരുട്ടി.